നമസ്കാരം. കഷ്ടതകളും തടസ്സങ്ങളും ശനിദോഷവും മാറാൻ നമ്മൾ സാധാരണയായി ശനീശ്വരന് കടുകണ്ണ അഭിഷേകിക്കുകയോ കടുകണ്ണ ദീപം തെളിയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. കാരണം ശനീശ്വരന് കടുകണ്ണ വളരെ പ്രിയമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ശനീശ്വരന് കടുകണ്ണ ഇഷ്ടമുള്ളത് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ശനിദേവൻ എന്തുകൊണ്ടാണ് കടുകണ്ണ പ്രിയം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ലങ്കയിലേക്ക് പോകാൻ സേതു നിർമ്മിച്ചിരുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ ചുമതലകളും ശ്രീരാമഭക്തനായ ഹനുമാൻജിക്കായിരുന്നു നൽകിയിരുന്നത്. ആ സമയം ഹനുമാൻജിക്ക് 7.5 ശനി തുടങ്ങുന്ന സമയമായിരുന്നു. സാധാരണ ശനി ആദ്യത്തെ 2.5 വർഷം തലയിലും അടുത്ത 2.5 വർഷം ഉദരത്തിലും അവസാനത്തെ 2.5 വർഷം കാലിലുമാണ് വസിക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ ബുദ്ധിയെയാണ് ശനി ബാധിക്കുക, പിന്നീട് ഉദരത്തിൽ, അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെയായിരിക്കും ബാധിക്കുക, പിന്നീട് കാലിൽ, എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വസ്ഥതയായിരിക്കുവാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ശനി ഭഗവാൻ ഹനുമാൻജിയുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഹനുമാൻജി പറഞ്ഞു, ശനിദേവ, അങ്ങ് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പ്രഭു രാമചന്ദ്രജിയുടെ കാര്യത്തിൽ വിഘ്നം സംഭവിക്കും, അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ശരീരം അങ്ങേക്ക് അർപ്പിക്കാം. പക്ഷേ ശനിദേവന് അല്പം അഹങ്കാരമുണ്ട്. അതൊന്നും കേൾക്കാതെ ഹനുമാൻജിയുടെ തലയിൽ വാസമുറപ്പിച്ചു. അന്നേരം ഹനുമാൻജി തൻ്റെ ഗത കൊണ്ട് ശനി വസിച്ച തലയിൽ ഉഗ്രമായി പ്രഹരിക്കാൻ തുടങ്ങി. ആ സമയം ശനിദേവൻ താഴോട്ടിറങ്ങി ഉദരത്തിൽ സ്ഥാനം പിടിച്ചു. അവിടെയും ഗതപ്രഹാരമേൽക്കാൻ തുടങ്ങിയപ്പോൾ ശനിദേവൻ കാലിലിറങ്ങി. അന്നേരം ഹനുമാൻജി ശനിദേവനെ തൻ്റെ വാലിൽ ചുരുട്ടി കല്ലിൽ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ശനിദേവൻ ഹനുമാൻജിയോട് ക്ഷമാപണം നടത്തുകയും അങ്ങനെ ഹനുമാൻജിയുടെ ബന്ധനത്തിൽ നിന്നും മുക്തി നേടുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ശനിദേവൻ്റെ ശരീരമാസകലം വേദനിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ഹനുമാൻജി കുറച്ച് കടുകണ്ണ ശനിദേവന് തേക്കാൻ വേണ്ടി കൊടുത്തു. അത് തേച്ച് കഴിഞ്ഞപ്പോൾ ശനിദേവൻ്റെ എല്ലാ വേദനകളും മാറി. അന്നു മുതൽ ശനിദേവന് എണ്ണ വളരെ പ്രിയമാണ്. അത് അഭിഷേകം ചെയ്യുന്നവരെയും ഹനുമാൻജിയുടെ ഭക്തരെയും ശനി ഭഗവാൻ അനുഗ്രഹിക്കും എന്നതിൻ്റെ പിന്നിലെ രഹസ്യവും ഇതുതന്നെയാണ്. എല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെയും ശനീശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.